ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ സി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ കുളത്തിലെ മീനുകളെ പിടിച്ച ഒരു അടിപൊളി കറി വെക്കാനാണ്. അപ്പോൾ കുളം വറ്റിച്ച ഒരു വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അത് എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കുളം വറ്റിട്ട് ഇട്ടിട്ട് മീനിനെ പിടിച്ച് കാണിച്ചു തരാം. അങ്ങനെ ഇട്ടാൽ ഞാൻ കുളം വറ്റിച്ചിട്ട് മീനിനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് നേരെ പോയേക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ മീൻ ഇവിടെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു മാങ്ങയാണ്. ഇടത്തരം വലിപ്പമുള്ള ഒരു മാങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി പുളി കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് നമുക്ക് ആദ്യം മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ചെറിയൊരു മൺകുടുക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വേവിക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മാത്രം ഒന്ന് വേറെ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിച്ചെടുത്താലും മതി. അപ്പോൾ അങ്ങനെ കറി വെക്കാനുള്ള ചട്ടി ഞാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയെന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ എന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതാ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 3-4 വെളുത്തുള്ളി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാൻ വീട്ടിലുണ്ടായ ചീനമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്നും കോരിയെടുക്കണം. നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ ഉള്ളി കോരിയെടുത്തതിന് ശേഷം നമ്മൾ ആ ചട്ടിയിലേക്ക് നമുക്ക് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും പച്ചമുളകൊക്കെ ചേർത്താണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല, അതിൽ എണ്ണ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു വറുത്തൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ കട്ടൊക്കെ ഒന്ന് കലങ്ങി വരുവോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തീ കൂട്ടിയിട്ട് തന്നെ വെക്കുക. അതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അങ്ങനെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഉളച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കോരി വെച്ച ഉള്ളി ഒന്ന് അരച്ചെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ആ കൂട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരച്ച കൂട്ടുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ചെറിയൊരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ അരച്ചത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒന്ന് തിളച്ചതിന് ശേഷം മീനിട്ട് പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ അങ്ങനെ മീൻ ഇട്ടതിന് ശേഷം മീൻ വെന്ത ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പില കൂടി തൂമിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം ചേർക്കാതെ ആദ്യം എടുത്ത തേങ്ങാപ്പാലാണ്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ആവി പോയതിന് ശേഷം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ മീൻകറി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങല്ലാത്തവർക്ക് മാങ്ങക്ക് പകരത്തിൽ നമ്മൾ വീട്ടിലുള്ള പുളി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.